ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എന്താ, ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്തു. 1 ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. നമ്മൾ സോയാ സോസ് ചേർത്തപ്പോൾ അതിൽ ഉപ്പുണ്ട് സോയാ സോസിൽ, അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നത് സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നേരം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇതാ, ഇപ്പം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേകാനായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി റെഡിയായി കിട്ടും. അപ്പം നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നോടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. എന്തുകൊണ്ട്, ചിക്കനിൽ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്താ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയും സവോളയും ക്യാപ്സിക്കവുമാണ്. ഞാനിവിടെ 1/2 കപ്പ് സവോളയും 1/2 കപ്പ് തക്കാളിയും 1/2 കപ്പ് ക്യാപ്സിക്കവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം മൂടി വെക്കേണ്ട, 2-3 മിനിറ്റ് നേരം ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് ചതച്ചതാണ്, പത്തനമുളക് ചതച്ചെടുത്തത്. ചില്ലി ഫ്ലക്സ് ആണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലക്സ് ആണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം, ചൂടാറാനായിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇതാ, അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒലിവ്സ് ആണ്, ബ്ലാക്ക് കളറിലുള്ള ഒലിവ്സ് ആണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്. അതും ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും മയോണൈസും കെച്ചപ്പും അതേപോലെ ഒലിവ്സും എല്ലാം എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കിവിടെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 2 തരത്തിലുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് നീളത്തിലുള്ളതും ഒന്ന് റൗണ്ടിലുള്ളതും. 2 രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നീളത്തിലുള്ള ബണ്ണിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ദാ ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മയോണൈസ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒറിഗാനോയാണ്. ഒരൽപ്പം ഒറിഗാനോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്, മൊസറല ചീസാണ് ഞാനിതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ദാ കവർ ചെയ്തു. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് തൂത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്കും, ഇനി ഇതാ ഇതിന് മുകളിലേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിലേക്ക് മസാല ചീസ് തന്നെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി റൗണ്ടിലുള്ള ബണ്ണും ഇതേപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം മയോണൈസ് തൂക്കാം, അതിനുശേഷം ചിക്കൻ്റെ പീസുകൾ വയ്ക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം.
കവർ ചെയ്യുക. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ചില്ലി ഫ്ലക്സ് ചേർക്കാം. മുകളിലായിട്ട് മസാല ചീസും കൂടി വെച്ച് കൊടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ റൗണ്ടിലുള്ള ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ഒറിഗാനോയും കൂടി തൂക്കിക്കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മറ്റൊരു പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബൺ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. മൂടൽ വെക്കുമ്പോൾ അല്പം പൊക്കം ഉള്ളത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചീസ് ഉരുകി വരുമ്പോൾ നമ്മുടെ മൂടപാത്രത്തിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം പൊക്കം ഉള്ളത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചീസ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് എടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് റെഡിയാക്കാനായിട്ട്. അതായത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുറഞ്ഞതൊരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. അതായത് ഇപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട അടിയൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ അതായത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഈ സ്നാക്ക് ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ആൻഡ് ടേക്ക് കെയർ.